പ്രോസിക്യൂഷനെതിരെ ഹൈക്കോടതി എത്ര വടിയെടുത്തിട്ടും കേസ് നീട്ടിക്കൊണ്ട് പോകുന്നത് തന്നെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ? ഒരു സംശയമാണ്. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം നീട്ടാനാവില്ലെന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ കേസിന് എന്താണ് പ്രത്യേകത? ഒരാളുടെ മൊഴി അന്വേഷിക്കാൻ ഇത്രയും സമയം എന്തിനാണെന്നാണ് കോടതി ചോദിച്ചത്? മാർച്ച് 1 അന്തിമ റിപ്പോർട്ട് നൽകിക്കൂടെ എന്ന് കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു. തുടരന്വേഷണം ഇപ്പോൾ തന്നെ 2 മാസം പിന്നിട്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ മാർച്ച് 1 അന്തിമ റിപ്പോർട്ട് നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചത്. പ്രതികളുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കണം, അത്രേ. ചിലരെ ചോദ്യം ചെയ്യണം. അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ചില ഡിജിറ്റൽ തെളിവുകൾ കൂടി പരിശോധിക്കണമെന്നുമൊക്കെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയത്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ സാക്ഷിയാക്കാൻ ക്രൈംബ്രാഞ്ച് നടത്തുന്ന നീക്കം ദിലീപിന് വേണ്ടി തുടർന്ന് കോടതിയിൽ ഹാജരാകുന്നത് തടയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. കേസിൽ സാക്ഷിയാകുന്ന പക്ഷം അഭിഭാഷകർ കേസിൽ നിന്നും സ്വയം മാറി നിൽക്കുകയാണ് സാധാരണയായുള്ള കീഴ്വഴക്കം. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം പരാതിക്കാരനായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തന്നെ നടത്തുന്നതിനെ അഡ്വക്കേറ്റ് രാമൻപിള്ള നേരത്തെ വിമർശിച്ചിരുന്നു. ഇതിനുള്ള മറുപടി കൂടിയാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കം. സാക്ഷിയായ ആൾ വക്കാലത്ത് ഒഴിയണമെന്ന് ക്രൈംബ്രാഞ്ചിന് ആവശ്യപ്പെടാം. അതോടെ ദിലീപ് സമ്മർദ്ദത്തിലാകുമെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണക്കൂട്ടൽ. പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന് മുൻകൂർ ജാമ്യം കിട്ടിയത് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയായിരുന്നു. അത് ക്രൈംബ്രാഞ്ചിന് വളരെയേറെ നാണക്കേട് സൃഷ്ടിച്ചു. കേസ് കെട്ടിച്ചമച്ചതാണെന്ന തോന്നൽ സമൂഹത്തിലുണ്ടായി. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഒട്ടൊന്നുമല്ല അലട്ടിയത്. പോലീസ് ദിലീപിനെ സഹായിക്കുകയാണെന്നുപോലും ആക്ഷേപമുണ്ടായി. വളരെ നാണക്കേടായി. ഇതോടെയാണ് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി സർവ്വശക്തിയും എടുത്ത് തിരിച്ചടിക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. രാമൻപിള്ളയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മേൽക്കൈ നേടാമെന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ കണക്കുകൂട്ടൽ. സാക്ഷിയെ സ്വാധീനിക്കാൻ രാമൻപിള്ള ശ്രമിച്ചെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖ ക്രൈംബ്രാഞ്ചിൻ്റെ കൈവശമുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കുന്നത്. ശബ്ദരേഖ തൻ്റേതല്ലെന്ന് അദ്ദേഹം പറയുന്ന പക്ഷം ശബ്ദ പരിശോധന ഉൾപ്പെടെ നടത്താനാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത്. അതേസമയം തൻ്റെ മൊഴിയെടുക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് രാമൻപിള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ചു. അഡ്വക്കേറ്റ് രാമൻപിള്ളയ്ക്ക് നോട്ടീസ് നൽകിയതിൽ ഹൈക്കോടതിയിലെ അഭിഭാഷകർക്കിടയിൽ വൻ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്.